Hi friends, welcome back to my YouTube channel. In this video, I am going to show you the Epson A3 printer, Epson L1300 unboxing video. If you want to subscribe to the channel, subscribe to the bell button and notification. Now, the Epson L1300 box piece is a printer. Okay, the box is in the front of the instructions. We will unbox it and open the box. The printer is open. This is the black ink bottle. Okay, we have a printer. I will remove the door. I will remove the tank. I will remove the refill. Printer is yellow ink.
സിയാൻ്റെ ബോട്ടിൽ എടുക്കുക. ആദ്യം നമ്മൾ ഈ എല്ലോ ഇങ്ക് റീഫിൽ ചെയ്തുകൊണ്ട് ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് സിയാൻ ഒഴിക്കാം. ഓക്കെ, ഏകദേശം സിയാനും റീഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് മജന്തയാണ്. മജന്ത ഇങ്ക് നമുക്ക് റീഫില്ല് ചെയ്യാം. അതിനു മുമ്പ് ടാങ്കിൻ്റെ ലോക്ക് ക്ലോസ് ചെയ്ത് മറ്റേ ടാങ്കിൻ്റെ ലോക്ക് ഓപ്പൺ ആക്കി ഡോറ്. മജന്ത റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതും ഏകദേശം റീഫില്ല് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ട് രണ്ട് ബ്ലാക്കിൻ്റെതാണ്, രണ്ട് ബ്ലാക്കിൻ്റെ ടാങ്കുകളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ബ്ലാക്ക് ടാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ബ്ലാക്കിൻ്റെ ടാങ്കിൽ ഇങ്ക് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീഫില്ല് ചെയ്യണ്ടല്ലോ എന്ന്. ഒരിക്കലും ആ ധാരണ തെറ്റിദ്ധാരണ മാത്രമാണ്, അങ്ങനെ ചെയ്യരുത്. ഹെഡിന് കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നതാണ്. ഇതിലേത് അഞ്ച് ടാങ്ക് വരുന്ന അഞ്ച് ടാങ്കിൽ ലോ ലെവലിൻ്റെ മുകളിൽ ലോ ലെവലാവാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലാക്കിങ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ബ്ലാക്കിങ് ടാങ്കും പാടെ ഒന്ന് റീഫില്ല് ചെയ്യാണ്ട് അതാ തുടങ്ങി. അത് ഒഴിച്ച് ഏകദേശം ഫിനിഷിംഗ് ആയി. അപ്പോൾ നമുക്ക് ഇങ്ക് റീഫില്ലിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പവർ കണക്ട് ചെയ്തിട്ട് പ്രിൻ്റർ ഒന്ന് ഓൺ ആക്കണം. എന്നിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ്, അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ ചെയ്യാനുണ്ട്. ആ പ്രോസസ്സിലേക്ക് കടക്കാം. അതേണ്ടല്ലേ, കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി പവർ കോഡ് എടുത്തിട്ട് പവർ കേബിൾ എടുത്തിട്ട് നമുക്ക് നമ്മുടെ പ്ലഗ് സോക്കറ്റിൽ കണക്ട് ചെയ്ത് മറ്റേ ഭാഗം പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡിൽ പവർ പോർട്ടിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു എന്നിട്ട് പ്രിൻ്റർ ഒന്ന് ഓൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ പ്രിൻ്റർ ഓൺ ആവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റർ ഓണായി. അതിന് ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ പ്രോസസ്സിങ് ആണ്. ഈ ഇത് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ പ്രിൻ്റ് വരൂല. ഈ സമയത്ത് കറണ്ട് പെട്ടെന്ന് ഓഫ് ആവണ, പ്രോസസ്സിങ് ഇല്ലാതക്കും വേണം. കണ്ടില്ലേ, ഒരു ലൈറ്റ് കത്തിയത് കണ്ടില്ലേ. ഇത് ഞാൻ അതിൻ്റെ അടുത്തുള്ള ബട്ടണ് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പം ഇതിങ്ങനെ മാറി മാറി ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ കൈയെടുക്കുക. ഓക്കെ, ഇതൊരു 20 മിനിറ്റ് ഉണ്ടാവും. അതിന് ശേഷം പ്രിൻ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന വണ്ടിയില്ലേ, പ്രിൻ്റർ റെസ്പോണ്ട് ചെയ്തതുകൊണ്ടാണത്. ഇതാ പ്രിൻ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ, ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അത് പിന്നെ പല ആളുകളും മിസ്യൂസ് ചെയ്ത സ്ഥിതിക്ക് തൽക്കാലം ഡിസ്ക്രിപ്ഷനിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നില്ല, ക്ഷമിക്കണം. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.